ബിഹൈൻഡ് വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനൽ ബിഹൈൻഡ് വുഡ്സ് ഇങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സിറ്റി മാക്സ് ഒപ്റ്റീഷ്യൻസ് എല്ലാ ബ്രാൻഡഡ് കണ്ണടകൾക്കും 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ വർണ്ണ വൈവിധ്യമാർന്ന കെ പി ജി മേച്ചിലോടുകൾ. നിറമങ്ങില്ല, പൂപ്പൽ പിടിക്കില്ല, ഭാരം കുറവ്, ഉറപ്പ് കൂടുതൽ. പടത്തിലെ ചുരുളിയല്ല അത്. ഓൾറെഡി ഇല്ല മാൻ. Turmeric suede, a drop slipped from a amme jingle tingle little star knife last illa kaiyilla rendanam kodi undu kaiya kaiyo kaiyilla. Is it a rose bush or a milky white jasmine? Wah are wah wah aarkku kittilla poittu varadhu illa thanda vare gili pokkondu illa vaichittu the pictionary round. The pictionary round. What is it? Order simple. Enna point sare pani edutha enna thakkala cherpu enna narasu ithrakku budilla adhu mathi adhe irikkuna life adivule aayittu ponu endha oru veshmam pole cheradayittu easy easy vidana to kalyanathinte oru post onnu facebook il onnu kattillallo adhe interview kaiyille poikole vega kaiyilla. Hi, hello behind which eyes viewers, welcome to our show Dine with Love. ഇപ്പൊ നമ്മൾ എവിടെ നിന്ന് വന്നു എന്നല്ല, നമ്മൾ എവിടെയാണ് എന്നാണ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. അങ്ങനെ പ്രൂവ് ചെയ്ത ഒരാളാണ് ദി ഗസ്. സോ ലെറ്റ് മീ വെൽക്കം മറീന മൈക്കൽ കുരിശിങ്കൽ. ഹായ്, വാട്ട് എ നെയിം മാൻ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ദി ഷോ. നൈസ് മീറ്റ് യു. അപ്പോൾ ഓ ഹന്നാ നിന്നെ കണ്ടില്ലേ, നിന്നെ കണ്ടില്ലേ. ഓളെ, അപ്പോൾ വെരി നൈസ് മീറ്റിംഗ് യു. പിന്നെ ഞാൻ രണ്ടിന്റെ വിശേഷം, രണ്ടിന്റെ വിശേഷങ്ങളാണ്. രണ്ടിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? രണ്ടിന്റെ വിശേഷങ്ങൾ രണ്ട് ദാ റിലീസ് ആവാൻ പോവാണ് 7-ാം തീയതി. അതിന് വെയിറ്റ് ചെയ്യണം ഞങ്ങള്. ഓക്കെ, അത് ഞാനൊരു ചെറിയ ചെറിയ കഥ പറയാം. അതായത് ഞാൻ നമ്മളൊരു ഒരു ഒരു മൂവി തിയേറ്ററിലേക്ക് പോയി, മൂവി തിയേറ്ററിൽ മൂവി കാണാൻ പോയി. മൂവിയുടെ പേരായിരുന്നു ചന്ദ്രിക കാശിക്ക്. എങ്ങനെ പോയി? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മറീനയെ അവിടെ വളരെ സ്വാഭാവികമായി, അല്ല വളരെ എന്താ പറയുന്നത്, ആ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് അവിടെ കണ്ടു. കണ്ടപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടിന്റെ ട്രെയിലർ ആയിരുന്നു. അപ്പൊ ഒരാൾ സത്യത്തിൽ ഒരു ഹിന്ദി പടത്തിന്റെ ഇടയിൽ ലുലുന്നല്ലേ നമ്മള്, രണ്ടിന്റെ ട്രെയിലർ എക്സൈറ്റഡ് ആയി. എല്ലാരും കണ്ടല്ലോ, എല്ലാരും കണ്ടല്ലോ, കണ്ടല്ലോ. ഞാനാണ് ഇൻട്രസ്റ്റിംഗ്. വന്ന കാര്യം പറയൂ, ആരുടെ കൂടെ വന്നത്? ഐ കേം വിത്ത് മൈ വൈഫ്. അപ്പൊ കണ്ടല്ലേ അത്? ആ കണ്ടു. ട്രെയിലർ കണ്ടല്ലേ? അപ്പം ആ അടിപൊളിയായിരുന്നു. മീൻസ് ലൈക്ക് ഒരു ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. അപ്പൊ എങ്ങനെയാണ് യുവർ ക്യാരക്ടർ? ഹൗ ഡിഡ് യു ലൈക്ക് ഇറ്റ്? ഹൗ ഡിഡ് യു എൻജോയ് ദി ഷൂട്ട്? ആണോ ഷൂട്ട് അടിപൊളിയായിരുന്നു. ഇറ്റ്സ് ബേസിക്കലി കുറേ ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണ് രണ്ട് എന്ന് പറയുന്നത്. ആൻഡ് മോർ ഓവർ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സെറ്റായ മൂവി. ഇപ്പൊ സന്ദേശം എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ഒരു ഗ്രാമീണത, പ്രേമമുണ്ട് ആ സിനിമയിൽ, കുടുംബമുണ്ട്, സൗഹൃദമുണ്ട്, അങ്ങനെ എല്ലാ ഒരു എല്ലാ കൈൻഡ് ഓഫ് കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് രണ്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേര് പോലെ തന്നെ രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് മതങ്ങൾ അല്ലെങ്കിൽ രണ്ട് ചിന്താഗതികൾ, എങ്ങനെ എങ്ങനെ വേണമെങ്കിലും അതിനെ എടുക്കാം. ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ, റുബീന എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ടിപ്പിക്കൽ ഒരു ഓർത്തഡോക്സ് ഒരു മുസ്ലിം ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ്. അപ്പം എന്റെ വീടിന്റെ ഭാഗത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പെരുന്നാളൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുതരും മുസ്ലിംസ്. ആ അവരും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു, അങ്ങനത്തെ ഒരു കാര്യം ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ആളാണ്. എന്നാൽ അവരുടെ ഫാമിലി കുറച്ച് ഓർത്തഡോക്സുമാണ് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ. അങ്ങനത്തെ ഒരു ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന പക്ക ടിപ്പിക്കൽ മുസ്ലിം റുബീന. കോളേജിലായിരിക്കും ഈ സ്പ്രിംഗ് മൂഡി എത്തി എന്ന് പറഞ്ഞാൽ എത്ര പേര് കളിയാക്കിയിട്ടുണ്ട് സ്കൂളില്? സ്കൂളിന്റെ ടൈമിൽ നന്നായിട്ട് ഓപ്പോസിറ്റ്, എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ഈ മൂടി. കാരണം അതെ ആയിരുന്നു. യെസ്, ക്രിസ്ത്യൻ കോളേജ് സ്കൂളില് ബോയ്സ് ഉണ്ടാവും. ഞങ്ങളുടെ ടിപ്പിക്കൽ ഒരു ഗേൾസ് സ്കൂളാണ്. അപ്പൊ ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോ അവര് ചുരുളി എന്ന് വിളിച്ച് കഴിഞ്ഞാൽ, പടത്തിലെ ചുരുളിയല്ല, അത് ഇറങ്ങിയതുകൊണ്ട്. അപ്പൊ എനിക്കിങ്ങനെ സങ്കടം. അതായത് ഞാൻ നാണം കേട്ടിട്ട് അങ്ങനെ കളിയാക്കുമായിരുന്നു. പിന്നെ
ഞാൻ എപ്പോഴും തട്ടിട്ട് നടക്കുകയായിരുന്നു. സീരിയസ്ലി എന്റെ കൊറേ ഫേസ്ബുക്കിൽ ആ ടൈമിൽ പിക്ചേഴ്സ് കണ്ടറിയാം, എപ്പോഴും ഞാൻ തട്ടിട്ട് നടക്കും. കാരണം എനിക്ക് എന്റെ മുടി പുറത്ത് കാണിക്കേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് കുടുംബക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഏത് മുസ്ലിം ചെക്കന് വേണ്ടിയാണ് പ്രേമം. കള്ളത്തിനും ചെയ്യാൻ പറ്റില്ല. എവിടെ പോയാലും കണ്ടിട്ട് തനിയെ എനിക്ക് തോന്നുന്നത് ഏത് ഇന്റർവ്യൂ എടുത്താലും എനിക്ക് സത്യം പറയുന്നത് ആൾക്കാർക്ക് കൂടുതലും നല്ലതിനേയും കാട്ടി നമ്മൾ എത്ര ബുദ്ധിമുട്ടി എന്നുള്ളത് അറിയാനായിരിക്കും കൂടുതൽ താല്പര്യം തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം അതിനെ പറ്റി ചോദിക്കുന്നത്. ബട്ട് മോട്ടിവേഷൻ വൈസ് അത് കാണാനാണ് എനിക്ക് സംബഡി എൽസ് ഇസ് ഗെറ്റിംഗ് ഇൻസ്പയർഡ് വിത്ത് ദ തിങ് വിച്ച് ഹാപ്പൻഡ് വിത്ത് അസ്, ദാറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്. അങ്ങനെ വിചാരിക്കണുള്ളൂ. അല്ലെങ്കിൽ ഐ വുഡന്റ് ഹാവ് ടോൾഡ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ജോഷ് ടോക്കിലാണ്, ബിക്കോസ് ദാറ്റ് പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ബിലോങ്സ് ടു സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പൊ ഐ വാസ് തിങ്കിങ് ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു പെൺകുട്ടി ജസ്റ്റ് ലൈക്ക് മീ ഹു ഹാവ് വെന്റ് ത്രൂ സച്ച് തിങ്സ്, നാളെ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ ലെറ്റ് ഹർ ഗെറ്റ് ഇറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. സോ ഇനി കുറച്ച് മോട്ടിവേഷണൽ ടോക്സ് ആണ്. So, Marina Michael, and again, what was your insecurities? What was my insecurities? Yeah. Still you carry that? I already have lots. Angane illatha aalkar endallu endekan paru correct. I always feel that I don't belong to any gang. Okay. I was always kept odd one out. Okay. I do things alone. Mm-hmm. So adinte ella karyangalum I have all. Okay, you do things alone, that is like endha paraya adu korchum kuda nammude or confidence factor like I can do everything. I can do, but there is a point, a little breakdown point undallo like. Right, right, so right. That is there. Pinne I have felt like I was uncomfortable with my skin at a point. Adu nammalde ee Instagram social media alleki nammalde ee kind of industry vekkuna oru standards ഉണ്ടാവുമല്ലോ, അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. സ്കിൻ കളർ, ഐ വാസ് ബീൻ ബുള്ളീഡ് ഫോർ ദ സ്കിൻ കളർ. ഐ വാസ് ടോൾഡ് ദാറ്റ് ഐ വാസ് ഡാർക്ക്, മേ ബി ഐ ആം ഓർ മേ ബി ഐ ആം ബ്രൗൺ, ഇറ്റ് ഡസന്റ് മാറ്റർ നൗ. ഇപ്പൊ ഇല്ല, പക്ഷെ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ കോഫി അല്ലേ? യാ. ഓക്കെ, കോഫി എടുത്തേ. അതെ, പോന്നോ. കോഫി മാത്രമല്ലല്ലോ, ട്രിബ്യൂട്ട് റോയൽ സൂപ്പർ കോഫി എടുത്തേ അല്ലേ? അല്ല, അങ്ങനെ ഒരു ഒരാള് ഒരു ഗേളിനെ ആദ്യം കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റിന് തോന്നുന്നു യു ഡു യുവർ തിങ് കൺസിഡർ ചെയ്യണമെന്നല്ല, ഇനിയിപ്പോ ഇതിൽ ഇല്ലെങ്കിലോ എന്നുള്ളൊരു അത്രയാണോ? അപ്പൊ ഒരാൾക്കുള്ള കാപ്പി പറഞ്ഞിട്ടുണ്ടോ? ഇതിലൊരു അഞ്ച് കോഫി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എല്ലാവർക്കും ഉള്ള പോലത്തെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ തന്നെ എനിക്കുള്ളൂ. പക്ഷെ അതൊരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. ആൻഡ് ഇറ്റ് ചേഞ്ചസ്, എപ്പോഴും ഒരേ പോലെ ഒന്നും ആയിരിക്കില്ല. ഇറ്റ് വിൽ ചേഞ്ച്, ഇറ്റ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. അപ്പം മീൻസ് ആഫ്റ്റർ ഈ ഇപ്പം മോഡലിംഗ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് മൂവീസ്, യുവർ ആ ഒരു ജേർണി ഇല്ലേ, അപ്പം ഈ മോഡലിംഗ് എങ്ങനെയാണ്? ഹൗ ഡിഡ് ദാറ്റ് ഗിവ് യു എ കോൺഫിഡൻസ്? എനിക്കത് എക്സാക്ട്ലി ആ ഒരു ടൈം ഉണ്ടല്ലോ, ബിക്കോസ് 2016-17 ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. ഓക്കെ, ക്ലിക്കിംഗ് എ പിക്ചർ ഇറ്റ്സെൽഫ് എനിക്ക് നന്നായിട്ട് ഐ ഫീൽ ദറ്റ് ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. പക്ഷെ ഗ്രാജുവലി ഐ ഫീൽ എവിടെ ഒരു പോയിന്റിൽ ഐ എം ലൂസിങ് ഇറ്റ്. അപ്പൊ അന്നുണ്ടായിരുന്ന ആ ഒരു ഫയർ ആൻഡ് സ്പാർക്ക് ഇപ്പൊ ആക്ച്വലി ഇല്ല. ഇപ്പൊ ഐ എം ലൈക്ക് വെരി കൂൾ, എല്ലാം വരുന്ന പോലെ വരട്ടെ, വന്നോളൂ വന്നോളൂ തന്നോളൂ എന്നുള്ള സീനാണ്. അന്ന് ഐ ഹാഡ് ദിസ് ഇല്ല, വർക്ക് ചെയ്യണം, ഐ ഹാവ് ടു ബി ദർ, ഐ ഹാവ് ടു റീച്ച് ദർ. ആ ഒരു കോമ്പറ്റീഷൻ കാറ്റഗറിയിലേക്ക് പോയി, ബിക്കോസ് അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിന്ന് തുടങ്ങിയത്. മോഡലിംഗ് ഇസ് എൻടൈലി ഡിഫറെന്റ് ഫ്രം ദ സിനിമ തിങ്. അപ്പോൾ ഈ മീൻസ് ലൈക്ക് മൂവിംഗ് ബാക്ക് ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 6 ഇയേഴ്സ് ബാക്ക്, ഓക്കെ, അവിടെ മീൻസ് ലൈക്ക് ഫ്രം യുവർ പ്ലേസ്, അവിടെ എങ്ങനെയായിരുന്നു മരീന മൈക്കിൾ എന്ന കുട്ടിയെ ഭയങ്കര ഒരു അഹങ്കാരിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞാൽ? People didn't say that I'm rude, but they said I had attitude issues. Maybe I had, I don't know. Okay. പക്ഷേ ഐ വാസ് പ്രൗഡ്, കാരണം എനിക്ക് അതുകൊണ്ട് മേ ബി കുറെ ഇഷ്യൂസ് ഒന്നും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല, വേറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ടി വന്നിട്ടില്ല.
പീപ്പിൾ ലൈക്ക് ഓ വേണ്ട എന്ന് പറഞ്ഞിട്ട് മൂവ്ഡ് അങ്ങനത്തെ ഒരു ഇതിൽ ദേ ഹാവ് മൂവ്ഡ് ഫ്രം മൈ സൈഡ്. അപ്പൊ അതുകൊണ്ട് അത് എനിക്കൊരു പ്ലസ് ആണ്. ഐ വാസ് വെരി വീക്ക് ആ ടൈമിൽ. ഐ നോ ദാറ്റ് പേഴ്സണലി ഇഫ് ഐം സ്പീക്കിംഗ് കോൺഫിഡന്റ് ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഐ നോ ദാറ്റ് ഇഫ് സംബഡി വുഡ് കം ആൻഡ് ടോക്ക് ടു മീ വെരി എന്താ പറയാ ഭയങ്കര സങ്കടത്തിലൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് അലിയുന്ന ടൈപ്പ് ഒക്കെയാണ്. പക്ഷെ ആ സമയത്ത് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൺ. ഐ വാസ് വൾനറബിൾ അറ്റ് ദാറ്റ് ഏജ്. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഒരു കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ ഒരു വൾനറബിലിറ്റി അത് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അതിനെന്താ പറയാ ചൂഷണം ചെയ്യാൻ എന്നൊക്കെ പറയില്ലേ. ദേർ ആർ പീപ്പിൾ ദേർ റൈറ്റ് ആൻഡ് ദേ ഓഫർ യു. ഇപ്പം ഇപ്പൊ വർക്കിന്റെ കാര്യമാണെങ്കിലും അതെങ്കിലും എസ്പെഷ്യലി ഇൻഡസ്ട്രി മൂവീസിലോ അല്ലെങ്കിൽ മോഡലിംഗിലോ അല്ല. ഹാവ് യു എവർ ഫേസ്ഡ് എങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ ലൈഫില്? ഉണ്ട്. ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ യെസ്, ആൾക്കാർ നമ്മളടുത്ത് സ്വീറ്റ് ആയിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് എന്താ പറയാ അപ്രോച്ച് ചെയ്യുന്നൊക്കെ ഒബ്വിയസ്ലി എല്ലാ ഫീൽഡിലും എല്ലാ ഇതിലും ഉള്ളതാ. പക്ഷെ ഐ ഹാവ് ഫേസ്ഡ് ഇറ്റ് ആൻഡ് ഐ ഹാവ് ഡീൽഡ് ഇറ്റ് വെരി വെൽ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ ടോൾഡ് ഐ ഡീൽ എവറിതിങ് എലോൺ. അപ്പം അതിന് കുറച്ച് സ്ട്രോങ് ഇനഫ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. മൂവിംഗ് ഓൺ, കുറച്ച് ഇനി കുറച്ച് പണികളാണ്, ചെറിയ ചെറിയ പണി. ഒബ്വിയസ്ലി യെസ്. ഓൾറൈറ്റ്, അപ്പം ദിസ് റൗണ്ട് ഈസ് കോൾഡ് ലിറിക് റൗണ്ട്. ലിറിക് റൗണ്ട്? യാ, ലിറിക് റൗണ്ട്. വെരി ഫേമസ് ആയിട്ടുള്ള മലയാളം സോങ്സ് ആണ്. യാ, മലയാളം സോങ്സ് ഉണ്ട്. English lyrics, I'll read out. So you should guess the song. ഇങ്ങനെ കിളി പോയോണ്ടിരിക്കുകയാണ്. കിളി പോയോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറയണം. കിളി ഓൾറെഡി ഇല്ല മാൻ. പിന്നെ On the bosom of the night, where the blessed turmeric swayed, a drop slept for a blinking second. The loneliness of moon scrubbed unexplainably. ഒരു പ്രാവശ്യം കൂടെ ഇതിലോ. എനി വൺ വേർഡ് യു ക്യാച്ച്, അതിനാണ് ക്യാച്ച്. ടേമറിക്. ഓൺ ദ ബോസം ഓഫ് ദ നൈറ്റ്. നൈറ്റ് എന്തായിരിക്കും? രാത്രി. കുറച്ചും കൂടെ കവിതയുടെ അല്ല, കാവ്യാത്മകമായി. ദാറ്റ്സ് ദ പോയിന്റ്. ആ സാധനം പിടിക്കും, കാവ്യാത്മകമായി പിടിക്കും. ആ ഓക്കെ. എ ഡ്രോപ്പ് സ്ലെപ്റ്റ്. ശ്രീരാഗം ദാറ്റ് യു സെർച്ച് ഫോർ ഇൻ ദിസ് ഗോൾഡൻ സ്ട്രിംഗ്സ് ഓഫ് വീണ. ശ്രീരാഗമോ തേടുന്നു പാലുണ്ട്, നിലാവുണ്ട്. പാൽ നിലാവിലും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിന് ഈ മൗനം, സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. ഇല്ല, കഴിഞ്ഞില്ല, രണ്ടെണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ ഈസി ഉള്ളതൊക്കെ പെട്ടെന്ന് വെച്ചിട്ട് കഴിഞ്ഞില്ല, എടുത്തോട്ട് പോടേതാ. ഇനി ഇതിൽ അടുത്ത ഗെയിം ഇതിലും ടഫ് ആണ് കേട്ടോ. ഓക്കെ. വാട്ട് ബ്ലൂസംഡ് ഓൺ ദ ഫീൽഡ് ഓഫ് ഹാർട്ട് അറ്റ് 17? വാട്ട് ബ്ലൂസംഡ് ഓൺ ദ ഫീൽഡ് ഓഫ് ഹാർട്ട് അറ്റ് 17? ഈസ് ഇറ്റ് ദ മൂൾ ഓൺ മൈ ചെസ്റ്റ് ദാറ്റ് യു ടച്ച്ഡ് വിതൗട്ട് ടെല്ലിംഗ്? ഹേ ഗ്രേറ്റ് ബ്യൂട്ടി, പ്ലീസ് ടെൽ മീ. Is it a rose bush or a milky white jasmine? Wah! Arre, wah! Wah! Aarkku kittilla. Aarkku kittilla. Aarkku kittilla. Edo, idu nadapadiyavilla. Idu nadapadiyavilla. The last one. Ente brain work cheyyunna oru thala choodai. Is at 17 endana? 17 o? 17. Njan clue vara, idu Dilip ante padam. 17 inde ഒരെണ്ണം കൂടി ഉണ്ട്, പക്ഷെ അത് കുറച്ചും കൂടെ ടഫാണ്. ഇതൊരു ചലഞ്ച് ആയിട്ട് എടുത്തിട്ട് ട്രൈ. എന്തിനായിരുന്നു? തെറ്റായ തീരുമാനം. അല്ല, ഇത് മേ ബി യു മൈ നോട്ട് ഗെറ്റ് ഇറ്റ്. അപ്പൊ വിൽ മൂവ് ടു ദി നെക്സ്റ്റ് റൗണ്ട്. അല്ല, ടെൽ മീ, അങ്ങനെ വരില്ലേ? ആണോ, അങ്ങനെയാണോ? അപ്പൊ ചലഞ്ച് ആണ്. ലൈക്ക് എ ഡ്രീം ഐ സോ ബിഫോർ ദി ഐസ് ദോസ് ഡിസ്ക്രൈബ്സ് അവേറ്റഡ് ഫോർ മെനി ഡേയ്സ്. സോറി, ലൈക്ക് എ ഡ്രീം ഐ സോ ബിഫോർ മൈ ഐസ്.
വരികള് ശരിയാണ്. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടു. There is a song. ഞാൻ പാട്ട് കേട്ടിട്ടില്ല. ഓക്കേ, അപ്പൊ ഇനി ഫസ്റ്റ് ലൈൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. മേബി യു ഷുഡ് ഹിയർ ദാറ്റ്. തർജ്ജിമയേ നടന്നുള്ളൂ, പാട്ട് പാടിയില്ല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് റൗണ്ട്. നെക്സ്റ്റ് റൗണ്ട് കുറച്ച് പാട് വിടും. ഇല്ല, വെരി സിമ്പിൾ മാൻ. നെക്സ്റ്റ് റൗണ്ട് ഇസ് കോൾഡ് ദ പിക്ഷണറി റൗണ്ട്. ദ പിക്ഷണറി റൗണ്ട് വളരെ സിമ്പിൾ റൗണ്ട് ആണ്. വളരെ സിമ്പിൾ റൗണ്ട് ആണ്. ടൂൾസ് വരട്ടെ, ടൂൾസ് വരട്ടെ. എന്തിനാ മോനെ ഇവനെ വിളിച്ചത്? ഇങ്ങനെ കിളി പോയി പോലെ ഇരിക്കാണ്. എഴുതാറി വരയ്ക്കണതാണ്. എഴുതണം എന്നല്ല, വരയ്ക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യും? എന്തെങ്കിലൊക്കെ വരയ്ക്കണം. ഓക്കെ, കൈയൊന്നും വരയ്ക്കാൻ പറ്റില്ലല്ലോ. ടിഷ്ക ഇടിച്ചു വേറൊരാളെ. മഹേഷിന്റെ പ്രതികാരം ഇടിച്ച് ഇങ്ങനെയാണോ വരയ്ക്കണ്ട? ഇങ്ങനെ ഞാൻ കാണിച്ചു പറഞ്ഞു. അതാ പറയാ, വരയ്ക്കണ്ട ഇങ്ങനെ ഞാൻ കാണിച്ചു. ഇത്രയ്ക്ക് പുതിയില്ല. അതെ, കലാവാസന ഇല്ല, കലാവാസന എന്റെ അമ്മേ. ആരുടെ ഇതൊക്കെ എഴുതിയത്? സൂര്യൻ. സൂര്യന്റെ വേറെ പേരാ? ആ, സൂര്യൻ എപ്പോ വരും? രാവിലെ. നോ, പകൽ. അവിടെ നിക്കട്ടെ, അവിടെ നിക്കട്ടെ. പകൽ പോരും. ഓ മാൻ, വെറുതെ വരച്ചെന്നെ കഷ്ടപ്പെടുത്തില്ല. മണ്ട ഫുൾ പ്ലീസ്. എടുത്തു 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 എടുത്തു. ഓക്കേ, ഓൾറൈറ്റ്. സ്റ്റാർ എപ്പോ വരും? നൈറ്റ്. ഓക്കേ, നൗ ഇറ്റ്സ് എ ഫുഡ്. ഓക്കേ ഓക്കേ, എന്ത് ഫുഡ് അത്? ഇറ്റ്സ് എ ഫുഡ് എന്ന് പറഞ്ഞൊരു വലിയ സർക്കിള്. Part of the body which we say cutely. Okay, side profile vera wire aa ayinde vera nammal parana vaakkalora wire inde vera ya slang aanu adu palla palla vera enna palla nu parayum palla nu parayum yeah kolgod baathokka palla nu parayum adalla vera aanu aadith endha idu manasilayille aa start night aa kore raathrigalaamu vote oh kumbalangi nights ഇതിവിടെ വന്നാൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, നൗ ദിസ് ഇസ് ദ പാർട്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട്. തലയണ മന്ത്രം. ആ ആ, അതെ. പൂച്ചക്കാര് പണിയട്ടും. എന്റെ ഒരു കലയുടെ ഒരു കഴിവ് കാരണം പെട്ടെന്ന് കിട്ടുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. കല്ലാണോ? മേഘം അവിടെ നിർത്തു. മിന്നൽ മുരളി. മിന്നലാണ് ഞാൻ വരച്ചത്. മനസ്സിലായി, പക്ഷെ അതിന് എന്തിനാണോ മേഘം വരച്ചത്? മേഘത്തിൽ നിന്നാണല്ലോ മിന്നലുണ്ടോ, അല്ലാണ്ട് വെറുതെ ഞാൻ എങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കേട്ടിട്ട്. ഓൾറൈറ്റ്, ലാസ്റ്റ് വൺ. വാച്ച്. ഓക്കെ, ഓൾറൈറ്റ്. ഐസ് ഓപ്പൺ, ഐസ് ഓപ്പൺ. മഴ പെയ്യട്ടെ. മഴ പെയ്യട്ടെ. മഴ ഒഴുകണ. എന്താണ് വെച്ചത്? മഴ. ഈ ആക്ടിവിറ്റിക്ക് എന്താ പറയാ, ഡ്രമ്മ് നമ്മൾ എന്താ ചെയ്യാ? അപ്പോൾ അറിയുന്നവർ കമന്റിൽ രേഖപ്പെടുത്തുക. ഓൾറൈറ്റ്.
ബിഫോർ വി ലീവ് പേരൊക്കെ മാറി എന്തെങ്കിലും About the movie, ഇപ്പോൾ ഏഴാം തീയതി റിലീസാണ്, തിയേറ്റർ റിലീസാണ്, കുറേ തിയേറ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാം. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും കുടുംബവും പ്രേമവും എല്ലാം പറയുന്നത് കൊണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. നല്ലത് എടുക്കുക അതിൽ നിന്ന്, ചീത്തത് നിങ്ങൾ ഒമിറ്റ് ചെയ്യുക. പിന്നെ ചിന്തിക്കാനുള്ള സിനിമ ആയതുകൊണ്ട് ഇരുന്ന് തല പുകച്ച് ചിന്തിച്ചോളൂ, കാരണം അത്രയ്ക്കും കണ്ടന്റ് ഉണ്ട് ഈ സിനിമയിൽ. വിഷ്ണു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അന്നാരാജനുണ്ട്, ടിനിച്ചേട്ടനുണ്ട്, ഞാൻ, പിന്നെ മാല ചേച്ചി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. രസമാണ്, നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ എൻജോയ് ചെയ്യുക, സിനിമേനെ സിനിമയായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. Thank you so much. Happy married life. Thank you. ആദ്യം പറഞ്ഞു ഒരു ആവശ്യം ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കാം. എന്താണ് കല്യാണത്തിന്റെ ഒരു പോസ്റ്റ് ഒന്നും ഫേസ്ബുക്കിൽ ഒന്നും കണ്ടില്ലല്ലോ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഞാൻ പോസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ നല്ല കാര്യമായതുകൊണ്ട് എല്ലായിടത്തും അപ്ലോഡ് ഒക്കെ ചെയ്യല്ലോ. എന്താ ഒരു എന്തെങ്കിലും അതെ, ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ, പോയിക്കോളെ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചാ, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ, എവിടെ? ഇൻസ്റ്റയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അത് പേർപ്പ് ആവുമ്പോൾ പറയും, ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യം. അതെ അതെ അതെ, ഞാൻ എന്റെ എന്നാലും പേഴ്സണൽ ലൈഫ് വളരെ പേഴ്സണൽ ആയിട്ട് പബ്ലിക് പേഴ്സൺ, ഒരു മീഡിയ പേഴ്സൺ എന്നുള്ള രീതിയിൽ കേൾക്കാൻ വളരെ സന്തോഷമുണ്ട്. പക്ഷെ എന്താ പറയുക, കൂടെ നല്ല ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവർ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും പോസ്റ്റ് ചെയ്ത് സഹായിച്ചു. സഹായിച്ചവർക്ക് എല്ലാവർക്കും എന്റെ പ്രത്യേക നന്ദി. ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ചോദ്യം ചോദിച്ചതിന് താങ്കളോടും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ലൈഫ് അടിപൊളിയായിട്ട് പോണു. എന്തൊരു വിഷമം പോലെ, ചെറുതായിട്ട് ഇല്ല, ഒരു വിഷമവുമില്ല. എന്താ പറയാ, ഒരു ക്ലീഷേ സാധനങ്ങളൊന്നുമില്ല ലൈഫ്. അതെ, ഇനി ഇതെങ്ങനെ എന്നുവെച്ചാൽ വളരെ ഹാപ്പിയാണ് ലൈഫ്. ലൈഫ് ഈസ് ഗോയിങ് ഗുഡ്, ലൈഫ് ഈസ് ഗോയിങ് ഗുഡ് മാൻ, ജസ്റ്റ് ചിൽ. ഞാൻ സമ്മൺ വാസ് റിയലി അണ്ടർസ്റ്റാൻഡ് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ. കൺഗ്രാചുലേഷൻസ് ആൻഡ് ബി ഹാപ്പി. പിന്നെ ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു മതത്തിലും ഇതിലും വിശ്വസിക്കുന്ന, അപ്പൊ ആൾക്കാർ പറയും, എന്നിട്ട് അവള് കുരിശ് വെച്ചിട്ട് വന്നിട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഭംഗി കാരണം വായിച്ച സാധനമാണ്. വേറൊന്നായിട്ട് റിലേറ്റ് ചെയ്തു. മനുഷ്യൻ സിറ്റി മാക്സ് ഒപ്റ്റീഷ്യൻസ് എല്ലാ ബ്രാൻഡഡ് കണ്ണടകൾക്കും 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ വർണ്ണ വൈവിധ്യമാർന്ന KPG മേച്ചിലോടുകൾ. നിറമങ്ങില്ല, പൂപ്പൽ പിടിക്കില്ല, ഭാരം കുറവ്, ഉറപ്പ് കൂടുതൽ. ബിഹൈൻഡ് വുഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മലയാളം ന്യൂസ് ചാനൽ ബിഹൈൻഡ് വുഡ്സ് ഇങ്ക്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.